കണ്ടറിയേണ്ട കാര്യവുമാണ്. നമുക്കൊപ്പം ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ നേരത്തെ സൂചിപ്പിക്കുകയായിരുന്നു, ഇപ്പോൾ താൽക്കാലിക ആശ്വാസം എന്ന വിധം ഒരു മുൻകൂർ ജാമ്യം ലംഘിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നടപടി അതിന്റെ ഒരു കാഠിന്യം കുറയാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഡാൻ. അത് തുടരാം. ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. എൽഡോസ് കുന്നപ്പള്ളുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിലുണ്ടായ ഏറ്റവും വലിയ അതൃപ്തി എന്ന് പറയുന്നത്, ആദ്യം അദ്ദേഹത്തിന് കാരണം കാണിക്കലിനായി വിശദീകരണത്തിനായി ഒരു നോട്ടീസ് നൽകിയിരുന്നു. അത് കൈപ്പറ്റുന്ന ഒരു സാഹചര്യം പോലും മറുപടി പോലും ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. വളരെ വിമുഖതയോടെയാണ് ആ വിശദീകരണത്തോട് അദ്ദേഹം പ്രതികരിച്ചത്. ആ വിശദീകരണം നൽകണമെന്ന് KPCCയുടെ ആവശ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചത്. അത് പാർട്ടിക്ക് വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ അദ്ദേഹം എവിടെയാണെങ്കിലും പുറത്തെത്തി ആ കൃത്യമായി പൊതുസമൂഹത്തെ, അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്, അതുകൊണ്ട് തന്നെ ജനസമൂഹത്തെ പൊതുസമൂഹത്തെ എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം കൃത്യമായി വിശദീകരിക്കണമെന്ന് പരസ്യമായി മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പക്ഷെ എന്നിട്ടും അദ്ദേഹം മൗനം തുടർന്നു. ഈ നേതാക്കളെ ആരെയും, പ്രതിപക്ഷ നേതാവിനെയോ KPCC അധ്യക്ഷനെയോ പോലും നേരെ ഫോണിൽ ബന്ധപ്പെടാനോ ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിക്കാനോ എൽഡോസ് കുന്നപ്പള്ളിലോ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളോ തയ്യാറായില്ല. അത് പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. അതേ തുടർന്നാണ് വീണ്ടും രണ്ടാമത് വിശദീകരണത്തിനായി ഒരു നോട്ടീസ് കൂടി നൽകുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞത്. അതിനിടയിൽ തന്നെ അദ്ദേഹത്തിനെതിരായി ഉയർന്ന ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ അടക്കം രേഖകൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. ഇതോടെയാണ് എൽഡോസിനെതിരെ നടപടിക്ക് മുതിർന്നില്ലെങ്കിൽ, വീണ്ടും വിശദീകരണം ചോദിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് ആകമാനം അത് ഒരു അപമാനമായി മാറും. അത് ശരിയാണ്, ഞാൻ തിരിച്ചെത്താം. എന്തായാലും എൽഡോസിന്റെ പ്രതികരണം വന്നിട്ടില്ലെങ്കിലും എൽഡോസിനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. സത്യത്തിന്റെ വിജയം എന്ന MLAയുടെ PA ഡാം ഇപ്പോൾ പ്രതികരിച്ചു. കേസിൽ പരാതിക്കാരി ഡാം ഇപ്പോളിനെയും പരാമർശിച്ചിരുന്നു. അത് നേരിന്റെ നെറിയുടെ സത്യത്തിന്റെ വിജയം. അത് ആ ദിവസം എന്താ സംഭവിച്ചതിന് കൂടെ ഉണ്ടായിരുന്ന ആളെന്നുള്ള എനിക്ക് ഞാൻ മനസ്സ് ചങ്ക് കെട്ടിയിരിക്കുക. വാദിയാരെ പ്രതിയാരെന്ന് അന്നേരം മനസ്സിലാവുള്ളൂ എത്രമാത്രം വിഷമകരമായ സമയത്തൂടെ കടന്നു എന്നറിയാം. പുള്ളി ഇന്ന് കാണാൻ സാധ്യതയുണ്ട്? കാണുമല്ലോ, കാണത്തില്ലേ? തീർച്ചയായിട്ടും. അത് എറണാകുളത്തായിരിക്കും. എവിടെയാണെന്നുള്ള എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും എൽഡോസിന്റെ PAയുടെ പ്രതികരണമാണ് സത്യവും നീതിയും ജയിച്ചു എന്ന തരത്തിൽ ഉള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നു MLAയുടെ PA ഡാമിപ്പോളിന്റെ ഭാഗത്തു നിന്നും. കേസിൽ പരാതിക്കാരി ഡാമിപ്പോളിനെയും പരാമർശിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും എൽദോസിന്റെ വിശദീകരണം എന്ത്, എൽദോസിന് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾ, കഴിഞ്ഞ 11 ദിവസമായി MLA എവിടെയാണെന്ന് അറിയാത്ത ജനങ്ങൾ, അവരോട് പറയാനുള്ളത് എന്നറിയണം. മറ്റൊന്ന് KPCC ഓഫീസിലിരിക്കുന്ന കത്താണ്, അത് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, അതിന്റെ ഉള്ളടക്കം അറിയില്ല. വക്കീൽ മുഖേന കൊടുത്തയച്ച കത്തിൽ എന്ത് വിശദീകരണം MLA നൽകിയിരിക്കുന്നു എന്നതാണ്. മാധ്യമങ്ങളിൽ എൽദോസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ KPCCയുമായി ബന്ധപ്പെടൂ എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അവരെല്ലാം കാത്തിരിക്കുകയായിരുന്നു എൽദോസിന്റെ വിശദീകരണത്തിനായി. ഇപ്പോൾ വക്കീൽ മുഖേനെ കൊടുത്തതിൽ KPCC അധ്യക്ഷന് അതൃപ്തി ഉണ്ട് എങ്കിൽ പോലും അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കി അതിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്ന കാര്യം തീരുമാനിക്കുമെന്നാണ് അറിയുന്നത്. തിങ്കളാഴ്ചയാണ് KPCC അധ്യക്ഷൻ തിരിച്ചെത്തുക. ഡാനും VV വിനോദും തുടരുന്നുണ്ട്. ഡാൻ, ഇതിൽ KPCC ഓഫീസിലെത്തിയിരിക്കുന്ന കത്ത് KPCC അധ്യക്ഷൻ തിങ്കളാഴ്ച എത്തുന്നതിന് മുൻപ് തുറക്കാനോ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടിയിലേക്ക് പോകാനോ ഇനി സാധ്യതയുണ്ടോ? സംസാരിച്ചിരുന്നു, പക്ഷേ അപ്പോഴും ഈ 3 മണിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പായി എന്തായാലും ആ കത്ത് തുറക്കേണ്ട ആവശ്യമില്ല. വിധി പ്രതികൂലമായാൽ, അതായത് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കോടതിയിൽ നിന്ന് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രം അങ്ങനെ കത്ത് തുറന്ന് പരിശോധിച്ചാൽ മതി, അല്ലെങ്കിൽ അതിലെ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ അറിയിച്ചാൽ മതി എന്ന നിർദ്ദേശമാണ് അദ്ദേഹം ഓഫീസിന് നൽകിയത്. എന്തായാലും വിധി എൽഡോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമായിരിക്കുന്നു. അത് താൽക്കാലിക ആശ്വാസം എൽഡോസ് കുന്നപ്പള്ളിക്ക് നൽകുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് അത് എതിരാളികൾ ഉയർത്തിയ ആക്ഷേപങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ ഒരു പ്രതിരോധം തീർക്കുന്നതിന് ഉറപ്പായും സഹായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എൽഡോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് യുവതിയോട് ഉണ്ടായ സമീപനത്തിലും പാർട്ടിയോട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ നിരുത്തരവാദിത്തപരമായ സമീപനത്തിലുമുള്ള അതിർത്തി KPCC അധ്യക്ഷൻ K.സുധാകരൻ അടക്കം കൃത്യമായി ഉണ്ട്. അവർ കൃത്യമായി അത് എൽഡോസ് കുന്നപ്പള്ളിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി എൽഡോസ് കുന്നപ്പള്ളിനെതിരെ കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുണ്ടെങ്കിലും
കെ പി സി സി അധ്യക്ഷൻ വരുന്ന തിങ്കളാഴ്ച തലസ്ഥാനത്തെത്തി ഈ കത്ത് പൊട്ടിച്ചതിലെ വിശദാംശങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഒരു പക്ഷേ എൽദോസ് കുന്നപ്പള്ളിനെ നേരിട്ട് കെ പി സി സി ആസ്ഥാനത്തേക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്. രേണുക, ശരി, വി വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, ഈ ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെയാണ് എന്ന് വിനോദ് സൂചിപ്പിച്ചു. അതിൽ ഒരു ഉപാധി സംസ്ഥാനം വിട്ടു പോകരുത് എന്നതാണ്. എൽദോസ് കുന്നപ്പള്ളിയിൽ ഇപ്പോൾ എവിടെയുണ്ടെങ്കിൽ എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ സംസ്ഥാനം വിട്ടു പോകരുത് എന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറ്റൂ. കോടതി അപ്പോൾ ഈ ഒളിവിലാണ് എന്ന സാഹചര്യം തീർത്തും പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് മുഖവിലക്കെടുത്തിട്ടില്ല എന്നാണോ നമ്മൾ